അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. സദഖല്ലാഹുൽ അലിയുൽ അലീം. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ ഒരു സൂറത്താണ് സൂറത്തുൽ കൗസർ. 3 ആയത്തുകൾ ആണ് ഈ സൂറത്തിലുള്ളത്. ചെറിയൊരു സൂറത്താണെങ്കിലും ഒരുപാട് മഹത്വമുള്ള സൂറത്താണ് സൂറത്തുൽ കൗസർ. ഗർഭിണിയാവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സൂറത്ത് ഒരുപാട് ഫലപ്പെടും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, സൂറത്തുൽ കൗസർ പതിവാക്കുന്ന ഒരാൾക്ക് ലഭിക്കുന്ന വലിയ നേട്ടങ്ങളെക്കുറിച്ച്. നിത്യമായി ഒരു മനുഷ്യൻ സൂറത്തുൽ കൗസർ ഓതിയാൽ സ്വർഗത്തിലെ മുഴുവൻ നദികളിൽ നിന്നും അവനെ കുടിപ്പിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെയും പറയുകയുണ്ടായി, സൂറത്തുൽ കൗസർ ഓതുന്നവന് കിട്ടുന്ന നേട്ടങ്ങളെക്കുറിച്ച്. ദുൽഹജ്ജ് മാസത്തിൽ എത്ര ആളുകൾ അള്ളാഹുവിനു വേണ്ടി ബലികർമ്മം നടത്തുന്നുണ്ടോ അതിൻ്റെ 10 ഇരട്ടി നന്മകൾ കൂടി സൂറത്തുൽ കൗസർ പതിവായി ഓതുന്നവരുടെ പേരിൽ അള്ളാഹു കണക്കാക്കുമെന്ന്. സൂറത്തുൽ കൗസർ പതിവായി ഓതുന്ന ആളുടെ ഹൃദയം നിർമ്മലമാകും. മറ്റുള്ളവരോട് ഹൃദയത്തിലുണ്ടാകുന്ന ദേഷ്യം, വിദ്വേഷം ഇതൊക്കെ കുറയാൻ കൗസർ സൂറത്ത് പതിവായി ഓതുക. അതേപോലെ നല്ല മഴ പെയ്യുന്ന സമയത്ത് സൂറത്തുൽ കൗസർ 313 പ്രാവശ്യം ഓതുകയും നമ്മുടെ ആഗ്രഹങ്ങൾ, വിഷമങ്ങൾ ചോദിച്ചുകൊണ്ട് അള്ളാഹുവോട് ദുആ ചെയ്യുന്നതിലൂടെ ആ ആഗ്രഹങ്ങൾ എളുപ്പം അള്ളാഹു സാധിപ്പിച്ചു തരും ഇൻഷാല്ലാ. ആർക്കെങ്കിലും ജനിക്കുന്ന കുട്ടികൾ അപ്പോൾ തന്നെ മരിച്ചു പോകുന്നു എങ്കിൽ അവർ സുബിഹ് നിസ്കാര ശേഷം 7 വട്ടം സൂറത്തുൽ കൗസർ ഓതുക. 41 ദിവസം ഇത് തുടർച്ചയായി ചെയ്യുക. ഇൻഷാല്ലാ അള്ളാഹുവിൻ്റെ തൗഫീക്ക് കൊണ്ട് പിന്നീട് ആ വിഷമത്തിൽ നിന്നും അവർക്ക് രക്ഷ കിട്ടും. ജനിച്ച ഉടനെ മക്കൾ മരിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നതല്ല. മറ്റൊരു നേട്ടം, സൂറത്തുൽ കൗസർ പതിവായി ദിവസവും 7 വട്ടം ചൊല്ലിയാൽ അവൻ്റെ ഉപജീവന മാർഗം വർദ്ധിക്കും, അഥവാ സാമ്പത്തിക പുരോഗതി അവനുണ്ടാകും. സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നവർ ഈ സൂറത്തിനെ ദിവസവും 7 പ്രാവശ്യം പതിവായി ഓതുക. അതുപോലെ മറവി രോഗമുള്ളവർ, പഠിച്ചതൊക്കെ മറക്കുന്നവർ സൂറത്തുൽ കൗസർ 129 തവണ ഓതിയാൽ ഈ വിഷമത്തിൽ നിന്നും അവർക്ക് രക്ഷ ലഭിക്കും. ഏതൊരു ഹലാലായ ഉദ്ദേശവും സാധിക്കാൻ സൂറത്തുൽ കൗസറിനെ 1000 വട്ടം ഓതുകയും ശേഷം അള്ളാഹുവോട് ദുആ ചെയ്യുകയും ചെയ്യുക. സൂറത്തുൽ കൗസറിലെ 3-ാമത്തെ ആയത്തായ ഇന്ന ശാനിയക ഹുവൽ അബ്തർ, ഈ ആയത്തിറങ്ങിയ സന്ദർഭം ഓർക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആൺമക്കളെ ചെറുപ്പത്തിലെ മരണപ്പെടുന്നതിനെ സൂചിപ്പിച്ചുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്മുറക്കാരനില്ലാത്ത വിധം വേരറ്റവരാണ് എന്ന് ശത്രുക്കളിൽപ്പെട്ട ചിലർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ ആയത്തിറങ്ങി, ഇന്ന ശാനിയക ഹുവൽ അബ്തർ, നിശ്ചയം നബി തങ്ങളോട് വിദ്വേഷം വെക്കുന്നവൻ തന്നെയാണ് വാലറ്റവൻ, ഭാവിയില്ലാത്തവൻ. അതേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിഹസിച്ചവരാണ് വാലറ്റ് പോയത്, ഭാവിയില്ലാതെ ആയിപ്പോയത്. അവിടുത്തെ സന്താന പരമ്പരയും അവിടുത്തെ പ്രശസ്തിയും അന്ത്യനാൾ വരെയും നിലനിൽക്കുകയും പരലോകത്ത് വർണ്ണിക്കാൻ പറ്റാത്ത അത്രയും മഹത്വം അവർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. സൂറത്തുൽ കൗസറിൻ്റെ മഹത്വം പറഞ്ഞു തീർക്കാൻ ഒന്നും നമ്മൾ ആരെക്കൊണ്ടും കഴിയില്ല. പക്ഷെ ഒന്ന് മനസ്സ് വെച്ചാൽ ദിവസവും 7 തവണയെങ്കിലും പതിവാക്കാൻ കഴിയും. അതിന് അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ. അതിമഹത്തായ ഈ സൂറത്തുൽ കൗസറിൻ്റെ മഹത്വം കൊണ്ടും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ഈ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ടും മക്കളില്ലാതെ വിഷമിക്കുന്ന എല്ലാവർക്കും അള്ളാഹു മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. കുട്ടികളില്ലാതെ വിഷമിക്കുന്നവർ എല്ലാ ദിവസവും ബിസ്മിയോടുകൂടി 101 തവണ സൂറത്തുൽ കൗസർ ഓതുക. ഓരോ വട്ടവും ഓതുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതിക്കൊണ്ട് തന്നെ 101 തവണ സൂറത്തുൽ കൗസർ ഓതുക. ഫലം കിട്ടും ഇൻഷാല്ലാ. ഭാര്യക്കോ ഭർത്താവിനോ ആർക്കും ഇത് ചെയ്യാം. രണ്ടാളും ചൊല്ലുന്നത് ഏറെ നല്ലതുമാണ്. 101 വട്ടം ഓതിയ ശേഷം സന്താന സൗഭാഗ്യത്തിന് വേണ്ടി ആത്മാർത്ഥമായി അള്ളാഹുവോട് ദുആ ചെയ്യുക. നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ഒരാഗ്രഹമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിലെങ്കിലും കാണുക എന്നുള്ളത്. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നവർ എല്ലാ വെള്ളിയാഴ്ച രാവിലും 100 പ്രാവശ്യം സൂറത്തുൽ കൗസർ ഓതുക. തുടർച്ചയായി ഇങ്ങനെ 11 വെള്ളിയാഴ്ച രാവിലെ ഇങ്ങനെ ചെയ്താൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവൻ സ്വപ്നത്തിൽ കാണും ഇൻഷാ അല്ലാ.
മറ്റൊരു രീതിയിൽ വുളുവോടുകൂടി 1000 വട്ടം സൂറത്തുൽ കൗസർ ഓതി അതിനുശേഷം 1000 വട്ടം സ്വലാത്തും ചൊല്ലുക, എന്നിട്ട് വുളുവോടുകൂടി തന്നെ കിടന്നുറങ്ങിയാലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കിനാവിൽ കാണും. അള്ളാഹു നമുക്കൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദുനിയാവിൽ വെച്ചും നാളെ സ്വർഗലോകത്ത് വെച്ചും കാണാനും അവിടുത്തെ കൈകൊണ്ട് ഹൗലുൽ കൗസർ വാങ്ങി കുടിക്കാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.